കേരളത്തിലെ സെൽഫ് ഫിനാൻസ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മുഴുവൻ കോഴ്സുകൾക്കും നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഏക കോളേജാണ്. 2001 കോതമംഗലം രൂപതയുടെ കീഴിൽ ആരംഭിച്ച വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. ആരാരുമില്ലാതെ തെരുവിൽ കഴിഞ്ഞിരുന്ന വയോധികൻ ഇനി ഒരുമയുടെ തണലിൽ കഴിയും. നിലമ്പൂർ താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നിരാലംബനായ വയോധികനെ കാരപ്പുറത്തെ സ്നേഹവീട്ടിലെത്തിച്ചത്. വാർദ്ധക്യത്തിന്റെ അവശതപേറി കഴിയുകയായിരുന്ന വയോധികൻ ആരുടെയും സംരക്ഷണമില്ലാതെ കഴിയുകയായിരുന്നു. വിവരം ശ്രദ്ധയിൽപ്പെട്ട നിലമ്പൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാനുമായ കെ വി കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇയാളെ കാരപ്പുറം ഒരുമ കൂട്ടായ്മയുടെ കീഴിൽ ഇറയം താങ്ങിയിൽ പ്രവർത്തിക്കുന്ന സ്നേഹവീട്ടിലെത്തിച്ചത്. നമ്മളിവിടെ ഒരുമ സ്നേഹവീട് വൃദ്ധസദനം ഇവിടെ ആരംഭിച്ചിട്ട് ഒരു വർഷത്തോളമായി. അപ്പൊ അത് പിന്നെ ആരാരും ഇല്ലാത്ത തെരുവിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണവും വസ്ത്രവും ഇല്ലാതെ കിടക്കുന്ന ആൾക്കാരെ നമ്മള് അത് കണ്ടിട്ട് സംരക്ഷിക്കാനുള്ളൊരു പദ്ധതിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ട വസ്ത്രവും പിന്നെ ഭക്ഷണവും അവർക്ക് വേണ്ട ആരോഗ്യമായിട്ടുള്ള ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു വർഷം. ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി കെ എൻ സുഭാഷ്, കെ അജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വയോധികനെ വൃദ്ധസദനത്തിൽ ഏൽപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ എടക്കര.